എന്റെ പ്രിയമുള്ളവരെ, മലക്കുകളെ കൂട്ടുകാരനാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ നല്ല കാര്യം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സ്വഹാബികളോട് പറയുന്ന സ്വഹാബ, ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ എന്റെ മുന്നിൽ ഒരാൾ നടന്നു പോകുന്ന സ്വഹാബ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ പ്രവാചകന്റെ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ ഒരു കൊട്ടാരത്തിലേക്ക് നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നോക്കുന്നു, ആരാ തമ്പുരാന്? എനിക്ക് നല്ല പരിചയമുള്ള മനുഷ്യനാണല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് അത്ഭുതത്തോടുകൂടി നോക്കുമ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, ജിബിരിയിലേ, ആരാ ജിബിരിയിലേ? ആ പോകുന്ന മനുഷ്യൻ ആരാണ് ജിബിരിയിലേ? യാ റസൂലല്ലാ, മഹാനായ സയ്യിദുനാ ബിലാൽ, കർത്തവനായ നീഗ്രയായ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദ് നബവിയിൽ അന്ന് നേരം ബാങ്ക് വിളിച്ചിരുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, അടിമയായിരുന്ന ബിലാൽ, നീഗ്രയായിരുന്ന ബിലാൽ, ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന ബിലാൽ, മുത്തുനബിയെ ഹൃദയത്തിന്റെ അകത്ത് സ്നേഹിച്ചിരുന്ന ബിലാൽ, ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വർഗ്ഗത്തിൽ കാണുകയാണ്. മുത്തുനബിയുടെ മുന്നിൽ നടന്നു പോകുന്ന സ്വഹാബിയ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ ചോദിച്ചു, ബിലാലേ, നിന്നെ ഞാൻ സ്വർഗത്തില് കണ്ടു ബിലാലേ, നീ എന്ത് നല്ല കാര്യമാ ചെയ്യുന്നത്? നിനക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം കിട്ടാ, സ്വർഗത്തിലൂടെ നടന്നു പോകുന്നത് കണ്ടല്ലോ, ഈ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു സഹാബികളുടെ ഇടയിൽ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുകയാ, ഒന്നുമില്ല നബിയേ, ഈ ബിലാലിന്റെ കയ്യിലെ സ്വർഗം കിട്ടാറൊന്നുമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യുമോ? യാ റസൂലല്ലാ, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു സ്വഭാവമുണ്ടായിരുന്നു, മലക്കുകളെ കൂട്ടുകാരനാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ സൽക്കർമ്മം എന്തെന്നറിയോ? ബിലാലിനൊരു സ്വഭാവമുണ്ടായിരുന്നു, എപ്പോഴും ഉടുവെടുക്കുമായിരുന്നു, മുറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉടുവെടുക്കുമായിരുന്നു. അല്ലാഹുവേ ദൈവമല്ലേ, ഓടുകൂടി നടക്കുന്ന സ്വഹാബിയ, അത് നടത്തമാണെങ്കിലും കഥാ ഉറക്കമാണെങ്കിലും എപ്പോഴും ഒടുവോടുകൂടി നടക്കുന്ന സ്വഹാബിയ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ബിലാലേ, അതിനു പകരമാണ് നിനക്ക് അല്ലാഹു ഈ പ്രതിഫലം തന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എപ്പോഴും നീ ഒന്നുമെടുത്തിട്ട് നടക്ക്, എപ്പോഴും ഒന്നുമെടുത്തിട്ട് നടക്ക്, വെറുതെ അല്ലല്ലോ അല്ലാഹുവിന്റെ റസൂൽ ഉടുവെടുക്കാൻ പറഞ്ഞത്. മഹാനായ അബൂ ഹുറൈറാ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളികളെ നമസ്കരിക്കുന്നവർ പോകുന്ന സമയത്ത് പോലും നേരെ ചെല്ലുമ്പോൾ ഒന്നുമെടുക്കാത്തവരാ, അല്ലാഹുവേ നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് പോലും നേരെ ചെല്ലുമ്പോൾ ഒന്നുമെടുക്കാത്തവരെ, ഒന്നുവിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? ഒന്നുമെടുത്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണ്? അബൂ ഹുറൈറാ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്കും 70,000 മലക്കുകളുമായി ഇറങ്ങി വരികയാണ്. ഒരു സിംഹാസനം അങ്ങുണ്ട്, മുത്തുനബിയുടെ മുന്നിലേക്ക് 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ അതാ ജിബ്രീൽ കടന്നു വന്നു. പ്രവാചകന്റെ മുന്നിൽ സ്വർണ്ണ സിംഹാസനം കൊണ്ട് വെച്ചു, ജിബ്രീൽ എന്ന മലക്ക് കയറിയിരുന്നു, എന്നിട്ട് തന്റെ ചിറക് കൊണ്ട് ഭൂമിയിൽ അടിക്കുകയാണ്, അടിച്ച സ്ഥലത്ത് നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടി വരികയാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് ഒളിവെടുത്ത് കാണിച്ചു കൊടുത്തു, നബിയേ, യാ റസൂലല്ലാ, എങ്ങനെയാണ് ഒളിവെടുക്കേണ്ടത്?
പറയേണ്ടത് നിങ്ങൾ പ്രവാചകനെ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ജിബ്രീൽ ചെയ്തതുപോലെ ഉതവെടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞത് മറക്കല്ലേ ചെറുപ്പക്കാരാ, പള്ളിയിൽ പോയി ഉതവെടുക്കുന്ന സമയത്ത് നീ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടടാ പൊന്നമോരെ. സാധേ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാണ്. കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, പൈസ തിന്നു, എത്രയോ വക്കത്തുകൾ മുടക്കി. ഒരുപാട് ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് പലതും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയി. നീ എവിടെ കൊണ്ട് കഴുകി കളയണമെന്നറിയില്ല ഉസ്താദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, പാപം കഴുകി കളയാൻ പറ്റുന്ന ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാ. മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? സഹാബാ, ഞാൻ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒടുവെടുത്താ നിങ്ങൾ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. സഹാബാ, ഒടുവെടുക്കുന്ന സമയത്ത് നിന്റെ കൈ കഴുകുമ്പോ, നിന്റെ കണ്ണ് കഴുകുമ്പോ, നിന്റെ കാല് കഴുകുമ്പോ, നിന്റെ വാ കഴുകുമ്പോ പടച്ചവനെ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ വിടുവനം. ഒടുവെടുക്കുന്ന സമയത്ത് അല്ലാഹു പുറത്തു തരുമെന്ന് പ്രവാചകൻ പറയുമ്പോ സഹോദരായപ്പോഴും ഒന്നുകൂടി നടക്കണേ, ഒന്നുകൂടി നടക്കണേ, ഒന്നുകൂടി കിടന്നുറങ്ങണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒന്നുകൂടി കിടന്നുറങ്ങിയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒന്നുകൊടുത്തിട്ട് കിടന്നുറങ്ങിയാൽ അല്ലാഹുവേ നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് വന്ന് നിൽക്കുകയാ, ഒരു മലക്ക് നിന്റെ കാവിന് നിൽക്കുകയാണ്. നിന്റെ കൂട്ടുകാരനാകട്ടെ, ഒരു മലക്ക് നിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് ആ മലക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി അബ്ദിക ഫുലാ, ഉടുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിന്നിട്ട് ദുആ ചെയ്യുന്ന പടച്ചവര്, ഈ മനുഷ്യൻ ചെയ്ത പാപങ്ങൾ പുറത്തു കൊടുക്കല്ല, ഈ പെണ്ണ് ചെയ്ത പാപം നീയെ പുറത്തു കൊടുക്കല്ല. കാരണം ഇവൾ ഉടുവെടുത്തിട്ട് കിടക്കുന്നവനാ, ഉടുവെടുത്തിട്ട് കിടക്കുന്നവനാ. പടച്ചവനെ നീ എഴുന്നേക്കുന്നത് വരെ, നീ എഴുന്നേക്കുന്നത് വരെ ഈ മലക്ക് നിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോ, മോനെ എല്ലാ രാത്രിയിലും നിന്റെ തലയുടെ മുമ്പില് നിന്റെ തലയുടെ വലതു ഭാഗത്തൊരു മലക്കിങ്ങനെ കാവല് നിൽക്കുകയാ, അവൻ നിന്റെ കൂട്ടുകാരനാ, ആ മലക്ക് നിന്റെ കൂട്ടുകാരനാ. എപ്പോഴും മുതുകെടുത്ത് നടക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ തടവ ഉസ്താദ് പറയുകയാണ്, ഉള്ളോടുകൂടി മരിക്കലേറ്റം ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. പടച്ചവനെ ഉതുവെടുത്തിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന് ഉതുവെടുത്തു കൊടുക്കാൻ പറയുന്നത് എന്തിനെന്നറിയോ? ഏതെങ്കിലും ഒരു മനുഷ്യന് ഉതുവെടുത്തിട്ട് ഉതുവെടുത്ത് കിടക്കുന്ന സമയത്ത് മരിച്ച അവന് വിവിഐപിയുടെ മരണമാണ്, അവന് വിവിഐപിയുടെ മരണമാണ്. അവന്റെ തലയുടെ വലത് ഭാഗത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, ജിബ്രീൽ എന്ന മലക്കിനെ കണ്ടിട്ട് മരിക്കാവാത്തിന്റെ അവസ്ഥയിലും മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് നിന്നെ സമാധാനിപ്പിക്കാ, നിന്നെ സന്തോഷിപ്പിക്കാ, ജിബ്രീല് വരുമോനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ഒതുകോടുകൂടി നടക്കുന്ന മനുഷ്യൻ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വരുന്നത് എങ്ങനെയെന്നറിയോ? അവന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാണ്, അവന്റെ മുഖം പ്രകാശിക്കുന്ന രീതിയില് നാളെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നാളെ മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു കൊട്ടാരത്തിന്റെ അകത്തേക്ക് കടന്നു പോകണോ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കൊട്ടാരമുണ്ട്. ബിലാല് നിങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണ്, ബിലാല് നിങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലമാ. നിനക്കും വേണോ? നിനക്കും വേണോ? ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ എപ്പോഴും ഉദൂ ചെയ്തുകൊണ്ട് നടക്കുന്ന മനുഷ്യനെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ മലക്കുകളെ കൂട്ടുകാരനാക്കാം, മലക്കുകളെ കൂട്ടുകാരനാക്കാൻ പറ്റുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാ, ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാ. മലക്കുകളെ കൂട്ടുകാരനാക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്? അല്ലാഹുവിന്റെ റസൂല് ഒരു ദിവസം സുബഹി കഴിഞ്ഞിട്ട് പറഞ്ഞു, ആയിഷ ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു. ആയിഷ അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു. ആയിഷ അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ തിരുന്നൊരു ചെറുപ്പക്കാരെ ഖുർആൻ ഓതുകയാണ്. പറവകൾ പോലും പറന്നു വന്നിട്ടിരുന്ന് ഖുർആനിന്റെ മാസ്മരികമായ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ഒരു ചെറുപ്പക്കാര് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓതിക്കുന്നു, ആരാജിബിരിയില് ഈ ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരൻ, ആരാജിബിരിയില് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഹാരിസ് ബിൻ ഉമാർ, ഹാരിസ് ബിൻ ഉമാർ എന്ന് പറയുന്ന സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, റായിത്തു ഫിൽ ജന്നാ ബാരിഹ വസമിഅ സൗത ഖാരിയൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ള ചോദിക്കുന്നു, ആരാ ജിബിരിയിലെ? അത് ഹാരിസാ നഅമാർ, ഹാരിസത്ത് ബിൻ നഅമാൻ റളിയല്ലാഹു തആല അർഹുവാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ ഹാരിസിനെ നിനക്കെങ്ങനെ അറിയാ? ജിബിരിയിലെ, എന്റെ ഹാരിസിനെ നിനക്കെങ്ങനെ അറിയാ? യാ റസൂലല്ലാഹ് അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹു സ്വർഗത്തില് ഭക്ഷണം കൊടുക്കുന്ന സ്വഹാബിയാണ് നബിയേ, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ് അന്നബിയ്യു തകഫ്ഫന ബി അർസാഖിനാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ ഈ സഹാബിക്ക് അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം വെച്ചിട്ടുണ്ട്, ഈ സഹാബിക്ക് അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകൻ ചോദിച്ചു, ജിബിരീലേ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഈ സ്വഹാബിയിരുന്ന് ഖുർആൻ ഓതുകയാണ്, അല്ലാഹുവേ ഈ മനുഷ്യൻ അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഇത് കിട്ടാനുള്ള കാരണം എന്താ? യാ റസൂലല്ലാഹ് മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ